ജീവിതത്തിൽ അല്ലാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കാനുള്ള പ്രിയതമനെ, എന്തിനൊക്കെ വേണ്ടിയാണ് നീ ചതിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനൊക്കെയാണ് നീ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട ഭർത്താവ് കിടന്നുറങ്ങുമ്പോ പോലും അന്യ പുരുഷനെ അകത്തളത്തിലേക്ക് വിളിച്ചു കയറ്റാ മനസ്സ് കാണിക്കുന്ന എന്റെ മംഗലാപുരത്തെ പുത്തൂരിലെ പെണ്ണുങ്ങളെ, നിങ്ങൾ മുഴുവനും മോശക്കാരെന്ന് പറയുകയല്ല, നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ പറയുന്നു മോളെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം മോളെ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കാൻ, സ്വർഗത്തിൽ ഉന്നതമായ പദവി ലഭിക്കാൻ ഒരുപാട് സംരംഭങ്ങളുണ്ട് നബിയേ, അവർക്ക് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാ. എസ് കെ എസ് എസ് എഫിന്റെ കൊടി പിടിച്ചുകൊണ്ട് പുത്തൂരിലെ ചെറുപ്പക്കാരൻ നടന്നു പോകുന്നത് പോലെ, സൊലാപ്പിലിട്ട് റോഡിലൂടെ ഘോഷയാത്ര നടത്തുന്നത് പോലെ, സമസ്തയ്ക്ക് വേണ്ടിയിട്ട് സമ്മേളനത്തിന് വേണ്ടി ബംബ്രാണ ഉസ്താദ് പറഞ്ഞ 17-ാം തീയതി മടിക്കേരിയിൽ 10,000-ക്കണക്കിന് ആത്മീയ നേതാക്കന്മാരുടെ പൊരുത്തം വാങ്ങാൻ പഠിച്ചുകൂടുന്ന ജനസാഗരം പോലെ, അങ്ങനെ പുരുഷന്മാർക്ക് യാത്ര ചെയ്ത് എത്രയോ മഹത്വങ്ങൾ നേടിയെടുക്കാൻ ഇസ്ലാമിനെ പൊളിച്ചു കളയാൻ വേണ്ടി കാത്തിരിക്കുന്ന ശത്രുക്കളുടെ ആ കഴുത്ത് വെട്ടിയെടുപ്പ് ജിഹാദ് നടത്തിയിട്ട് ലോകത്തോട് പ്രഖ്യാപനം നടത്തിയിട്ട് രംഗത്ത് വരാ. ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് പുരുഷന്മാർക്ക് സാധിക്കുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ സ്ത്രീകളല്ലേ നബിയേ, ഞങ്ങൾക്ക് ആ പ്രതിഫലം വേണ്ടേ നബിയേ, ഞങ്ങൾക്ക് ആ പ്രതിഫലം വേണ്ടേ, ഞങ്ങൾക്ക് ജിഹാദ് നടത്തണ്ടേ, ഞങ്ങൾക്ക് ഇതുപോലെ ദീനീ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കണ്ടേ? അവർക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ എത്ര വലുതാണ്, അവർക്ക് കിട്ടുന്ന അല്ലാഹു കൊടുക്കുന്ന സമ്മാനങ്ങൾ എത്ര വലുതാണ്. ഞങ്ങൾ പെണ്ണായി പോയത് കൊണ്ട് നബിയേ, ഞാനൊരു സ്ത്രീയായി പോയത് കൊണ്ട് നബിയേ, എനിക്കതിനൊന്നും കഴിയുന്നില്ലല്ലോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് നല്ല ഉഷാറായിട്ട് പറഞ്ഞോ, ഇല്ലെങ്കിൽ വളരെ പൊരുത്തക്കേട് ഈ സദസ്സിൽ നമുക്കുണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ ആരംഭ റസൂല് മറുപടി കൊടുക്കുന്നു, പെണ്ണേ നീ കാണുന്ന സ്ത്രീകളോടൊക്കെ പോയി പറയണം, മസുമാ എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ നീ കാണുന്ന മുഴുവൻ സ്ത്രീകളോടും നീ പോയി പറയണം മസുമാ. എന്താ പറയാനുള്ളതെന്നറിയോ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഴിപ്പെട്ട് ഭർത്താവിനെ സന്തോഷിപ്പിച്ച് ഭർത്താവിനെ സങ്കടപ്പെടുത്താതെ ഒരു പെണ്ണ് അടങ്ങി ഒതുങ്ങി വീട്ടിന്റെ അകത്ത് കഴിഞ്ഞാൽ അവർ കോഹദിന്റെ രണാകണപ്പിൽ പടപുരുതിയിട്ട് ശുഹദായും പച്ചക്കോട്ടണിഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പറന്നു പോയ മഹാനായ ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിഫലം കിട്ടും. പെണ്ണേ ബദർ യുദ്ധത്തിന്റെ രണാകണത്തിൽ മുഖം മൂടി ധരിച്ചിട്ട് യുദ്ധം ചെയ്തിട്ട് രക്തത്തിൽ കുളിച്ച് വെട്ടേറ്റുകൊണ്ട് പിടന്നു വീണ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഗുണം കിട്ടും. പെണ്ണേ മൗത്തത്തിന്റെ രണാകണത്തിൽ ജഅഫർ റളിയല്ലാഹു അൻഹു പട്ടിണി കിടന്ന് നോമ്പ് പിടിച്ചിട്ടൊരു കാരക്ക പോലും കഴിക്കാറ് ഇസ്ലാമിന്റെ ശത്രുക്കൾ വെട്ടിയിരുന്നിട്ട് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന മൗത്തത്ത് യുദ്ധത്തിന്റെ രണാകണത്തിൽ രാജകുമാരനെ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു, ആ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൂലി എന്റെ പുത്തൂരുള്ള പെണ്ണേ നിനക്ക് ലഭിക്കും എങ്ങനെയെന്നറിയുമോ, നിന്റെ ഭർത്താവിനെ വഴിപ്പെട്ട് 5 നേരം കൃത്യമായി നമസ്കരിച്ച് ആറാമുകളൊന്നും ചെയ്യാറ് വീടിന്റെ അകത്ത് അടങ്ങി ഒതുങ്ങി കഴിയുന്ന മുസ്ലിം പെണ്ണേ, ആരോ നിന്നെ കുറ്റപ്പെടുത്തട്ടെ, ആരോ നിന്നെ പരിഹസിക്കട്ടെ, ഫെമിനിസ്റ്റുകൾ ഘോഷയാത്രയായി നിന്റെ ഭവനത്തിൽ വന്നിട്ട് നിന്നെ വേട്ടയാടട്ടെ, എന്തൊക്കെ പ്രഭാഷകന്മാർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ആ പ്രഭാഷകന്മാരെ കുറ്റപ്പെടുത്തട്ടെ, പരിഹസിക്കട്ടെ, പറയാനുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പെണ്ണേ, ആഹ്റമാണ് നീ ലക്ഷ്യമിടുന്നതെങ്കിൽ അല്ലാഹുവിന്റെ പൊരുത്തമാണ് നിനക്ക് വേണ്ടതെങ്കിൽ പുന്നാര ഹബീ
ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിന്റെ ഭർത്താവിനെ നോക്കി ഭർത്താവിനെ സന്തോഷിപ്പിച്ച് കുടുംബകാര്യങ്ങൾ നോക്കി അല്ലാഹുവിന് വണങ്ങിയിട്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന ദീനിനു വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ പ്രതിഫലമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അസ്മാ ഒരു കാര്യം കൂടി നീ പറഞ്ഞു കൊടുക്കണം, വഖലീലും മിൻകുന്ന യഫാലുഹു, അങ്ങനെ പ്രവർത്തിക്കുന്നവർ വളരെ കുറവാണ്. അസ്മാ ഇങ്ങനെയാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പക്ഷേ അങ്ങനെ പ്രവർത്തിക്കുന്നവർ കുറവാണ്. നിങ്ങൾ പറയും ഇത്രയും വലിയൊരു ഓഫർ അല്ലാഹുവിന്റെ ദീൻ നമ്മുടെ ഭാര്യമാർക്ക് കിട്ടി, എന്റെ ഉസ്താദെ അവറ്റകളൊന്നും നന്നാവാത്തത് എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവര് വളരെ കുറവായിരിക്കും. ഈ ഒരു വലിയ ഓഫറൊക്കെ അവര് തട്ടിത്തെറിപ്പിച്ച് ദൂരെ കളയും, ഒരു മിസ് കോൾ വന്നാ മതി അല്ലേ. ഇന്ന് സഹോദരിമാരല്ലേ ടിക്ടോക്കിനകത്ത് കയറിയിട്ട് ഭർത്താവിന് നാണാണ്, മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ഇക്ക ഇങ്ങോട്ട് നോക്കൂ ഇങ്ങനെ നോക്കൂ, അവളിങ്ങനെ പാട്ട് പാടാണ്. അപ്പോ ഭർത്താവ് ഇങ്ങനെ നിൽക്കും, നിന്നില്ലെങ്കിൽ പ്രശ്നമാണ്, അതുകൊണ്ട് നിൽക്കുന്നതാണ്. അവളുടെ ഭരണമാണ് ഈ ഒരു വലിയ ഓഫർ ഇസ്ലാം കൊടുത്തിട്ട് ആ ഓഫർ അംഗീകരിക്കാൻ പെണ്ണിന് മനസ്സ് വരാത്തത് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, വഖലീലും മിൻകുന്ന യഫ്അലു, അത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ വളരെ കുറവാണ്. സംഭവം അങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ വലിയ കൂലിയൊക്കെ കിട്ടും, പക്ഷേ അങ്ങനെയുള്ളവര് വളരെ കുറച്ചു മാത്രമാണ്, വളരെ കുറച്ചു മാത്രമാണ്. ആലോചിച്ച് നോക്കേ, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് പറയാൻ പറ്റും എന്റെ ഭാര്യ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു ഗണത്തിൽപ്പെട്ടവരാണെന്ന് എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്തിനാ ഉസ്താദെ, പെട്ടത് പെട്ടു, പറഞ്ഞിട്ട് കാര്യമില്ല. മുമ്പ് ഞാനിവിടെ കർണാടകയിൽ വന്നപ്പോൾ ഒരു സഹോദരൻ്റെ അടുത്ത് പറഞ്ഞതാ, ചെറുതിലെ അഞ്ചാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഈ പാട വരമ്പത്തൂടെ ഇങ്ങനെ പോവും. അപ്പോൾ ഈ തവള ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു തവള ഇങ്ങനെ ആ പൊത്തിലും വഴിയിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കല്ലുകൊണ്ടതിനെ എറിയുമ്പോൾ കൂട്ടുകാർ പറഞ്ഞു, എടാ തവള അങ്ങനെ എറിയരുത്, അങ്ങനെ എറിഞ്ഞാൽ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല, നല്ല ഭാര്യ കിട്ടൂല എന്നിങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അന്ന് എറിഞ്ഞില്ല ഉസ്താദെ, പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് മൂന്നാല് മക്കളൊക്കെ ആയി, പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, അന്ന് ആ തവളയെ മുഴുവനും കല്ലുകൊണ്ട് എറിഞ്ഞു കൊന്നാ മതിയായിരുന്നു റബ്ബെ, എനിക്ക് വേണ്ടായിരുന്നു പടച്ചവനെ. അന്ന് പെണ്ണ് കെട്ടാനുള്ള ആവേശം കൊണ്ട് തവള എറിഞ്ഞില്ല, പക്ഷേ ഇപ്പോഴും ഞാൻ ചിന്തിച്ചു പോകണം, പടച്ചവനെ അന്ന് ആ പാടത്തുള്ള മുഴുവൻ തവളയും എറിഞ്ഞു കൊന്നുകൊണ്ടിരുന്നാ മതിയായിരുന്നു, ഈ ഭൂതനെ ചുമക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരൂലായിരുന്നല്ലോ റബ്ബെ എന്നാണ്. എല്ലാവരുടെ ഉള്ളിലും ഭാര്യയെ കുറിച്ച് അങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. പുറമേ കാണുമ്പോ എങ്ങനെ ഉണ്ട് ഉസ്താദെ, സുഖാണോ? അൽഹംദുലില്ലാഹ്. പക്ഷേ കുറെ പ്രശ്നങ്ങളുണ്ട്, പുറത്തു പറയുന്നില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇനിയിപ്പോ ആരോട് പറയാനാ ഉസ്താദെ, രണ്ടു മക്കളായി, കുടുംബജീവിതമായി, കുറെ വർഷമായി, വീടായി, പറയുമ്പോ ഇനിയിപ്പോ അങ്ങനെ പോട്ടെ, ഇനിയിപ്പോ അവള് സ്നേഹിച്ചില്ല കുറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇനി അത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. സഹോദരിമാരും തിരിച്ചു പറയുന്നവരുണ്ട്, നിങ്ങൾ വിചാരിക്കും ഇന്നിപ്പോ സ്ത്രീകൾക്ക് എതിരെ മാത്രമുള്ള ഒരു വലിയ വിപ്ലവ പ്രഭാഷണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, നിങ്ങളൊക്കെ വലിയ മലക്കുകളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നല്ല, നിങ്ങൾക്ക് സൂപ്പർ പണി ഇതാ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ തരാൻ പോകുന്നുണ്ട്, അത് കേട്ടോളൂ. ഇപ്പൊ നല്ലവരെ കേട്ടോണ്ടിരുന്നോളി, സഹോദരിമാർക്ക് ഇപ്പോഴേ പറയാൻ പറ്റൂ, പിരിവ് തുടങ്ങുന്ന സമയമാകുമ്പോൾ അവർക്ക് വല്ല വിഷമിച്ചു പറഞ്ഞാൽ ബക്കറ്റ് കൊണ്ട് ചെന്ന് അവരെ എടുത്ത് തിരിച്ച് സങ്കടകണം തലക്കടിക്കടുത്ത് പോടാ, അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ദൂരെ ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത് ബാക്കവിയുടെ വായിരിക്കണം ഞങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു രൂപ പോലും തരൂല എന്ന് പറയാം. അതുകൊണ്ട് ആദ്യം അതങ്ങ് പറഞ്ഞ് തീർക്കാം. പിന്നെ ഇവിടെ ഒരു വാഫിയ സ്ഥാപനമൊക്കെ നടക്കുന്നത് കൊണ്ട് പെൺകുട്ടികൾക്കൊക്കെ കുറച്ച് വിവരം ബോധമൊക്കെ ഉള്ളതാണ്, നാലഞ്ച് വർഷമായില്ലേ തുടങ്ങിയിട്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ആ പ്രിയപ്പെട്ട സഹോദരിമാർക്കും അവരുടെ ഉമ്മമാർക്കും അവരുടെ പെങ്ങന്മാർക്കും ഒക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതല്ല നിങ്ങൾക്ക് ഇറങ്ങി നടക്കണമോ? അതല്ല നിങ്ങൾക്ക് ലോകത്തുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും വേണമോ? അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണമോ? നിങ്ങൾ ആരും തടയുന്നില്ല, ചെയ്തോ? അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാതെ എനിക്ക് പുറത്തു പോയിട്ട് കറങ്ങി നടക്കണം, എനിക്ക് മംഗലാപുരം ബീച്ചിന്റെ പരിസരത്തോടെ എന്റെ കാമുകന്റെ തോളത്ത് കൈയിട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യം നിനക്കതിനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ ദീൻ നിനക്കതിനുള്ള സ്വാതന്ത്ര്യം തരുന്നില്ല. ഈ രാജ്യത്ത് ഇപ്പൊ എന്ത് വേണമെങ്കിലും ആവാലോ, ആണിനെ കല്യാണം കഴിക്കാം,
ആണും പെണ്ണുമായിട്ട് റൂം എടുക്കാം, ആണും ആണുമായിട്ട് റൂം എടുക്കാം, ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല, സുഖമായിട്ട് ജീവിക്കാം. കല്യാണം കഴിക്കാതെ തന്നെ പെണ്ണിന്റെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അതൊക്കെ ഒരു രസമായി എല്ലാം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന കാര്യമാണ്. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ അയ്യു ശൈഉൻ ഖൈറുൽ ലിൽ മർഅത്തി, ഫാത്തിമ ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും ഉത്തമമായ കാര്യം എന്തെന്നറിയോ ഫാത്തിമ? ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്തെന്നറിയോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത് ആരോടാണ്? പൊന്നമ്പിളിയല്ലേ പവിഴപ്പൂത്തേൻ കനിയല്ലേ തിരുതോപ്പൂനബിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ ബീവി. ശോവാൽ പൊന്നമ്പിളിയല്ലേ പവിഴപ്പൂത്തേൻ കനിയല്ലേ തിരുതോ പൂനബിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ ബീവി. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഫാത്തിമ ലോകത്തൊരു പെണ്ണിന് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതാണ്? മഹതിയായ ഫാത്തിമ, സ്വർഗത്തിന്റെ റാണി ഫാത്തിമ, ആ പേര് ഞാനൊന്ന് പുത്തൂര് പറയുമ്പോ തന്നെ രോമാഞ്ചമുണ്ടാകുന്ന പെങ്ങളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയുമ്പോ അറിയാതെ കണ്ണ് നിറയുന്ന പെണ്ണേ, കണ്ണ് നിറഞ്ഞാൽ മാത്രം പോരെ പെങ്ങളെ, ചരിത്രം കേൾക്കുമ്പോ ആവേശം തോന്നിയാ മാത്രം പോരെ പെങ്ങളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ ലോകത്തൊരു പെണ്ണിന് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്നറിയുമോ റസൂലേ? അല്ലാ തറാ റജുലൻ വലാ യറാഹാ റജുലൻ, ഒരു അന്യ പുരുഷൻ അവളെ കാണാതിരിക്കുക, അവൾ ഒരു അന്യ പുരുഷനെ കാണാതിരിക്കുക. ഒരു അന്യ പുരുഷനെ കാണാൻ വേണ്ടി ആഗ്രഹത്തോടെ അവളിറങ്ങി നടക്കാതിരിക്കുക. അന്യ പുരുഷന്മാർ എനിക്കവളെ കാണണമെന്ന് പറഞ്ഞു വന്ന് അവളെ കാണുന്ന ഒരു രംഗം സംഭവിക്കാതിരിക്കുക. അതാണ് ഒരു പെണ്ണിന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞപ്പോ ആരംഭ റസൂൽ തന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കെട്ടിപ്പിടിച്ചു എന്ന് ചരിത്രം പറയുകയാണ്, വാരിപ്പുണർന്നു എന്ന് ചരിത്രം പറയുകയാണ്. ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ കിടന്നുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് അലി ആരി തങ്ങളോട് പറഞ്ഞത്, തങ്ങളെ ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ മയ്യത്ത് പോലും, എന്റെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മയ്യത്ത് പോലും എന്റെ മുഖമല്ല, എന്റെ മയ്യത്തിന്റെ ശരീരഭാഗങ്ങളല്ല, എന്റെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മയ്യത്ത് പോലും, എന്റെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മയ്യത്ത് പോലും എന്നെ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടില് പോലും അന്യ പുരുഷന്മാരെ കാണല്ലേ അലിയേ. ആരാണ് ഈ പറയുന്നത് മോളെ? എന്താണ് ഈ പറയുന്നത് മോളെ? നിന്റെ മൊബൈലിന്റെ ക്യാമറയിലൂടെ അന്യ പുരുഷന്മാർക്ക് ശരീരം പങ്കുവെച്ചു കൊടുക്കുന്ന പെണ്ണേ, ആസ്വദിക്കുന്ന പെണ്ണേ, ഭൗതിക ലോകത്ത് അല്ലാഹുവിനെ മറന്നിട്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ട സമുദായത്തില് എന്റെ സഹോദരിമാരെ, തൗബ ചെയ്ത് മടങ്ങി വന്നോ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് മടങ്ങി വന്നോ. എന്നാൽ എന്റെ മുമ്പിലിരിക്കുന്ന ചില ഭർത്താക്കന്മാർക്ക് തന്റെ ഭാര്യമാരെ മറ്റുള്ളവരുടെ മുന്നിൽ എഴുന്നള്ളിപ്പിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒരു ഹരമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ തന്റെ ഭാര്യയെ കൊണ്ട് നടക്കുക. കല്യാണത്തിന് പോകാൻ നേരത്ത് ഭാര്യ ചോദിക്കും, മിക്ക പിന്നെ ഈ സാരി അവൻ പറയും, മതി നിന്റെ ചുണ്ട് കുറച്ചുകൂടെ ഒന്ന് ചോദിച്ചരെ, എന്റെ സുഹൃത്തുക്കളൊക്കെ വരുന്നതല്ലേ. ഭർത്താവ് കൊണ്ടുപോവാൻ, ഭർത്താവ് കൊണ്ടുപോവാൻ വിവാഹ ചടങ്ങുകളിൽ ആഘോഷവേളകളിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ അണിയിച്ചൊരുക്കി വിലപിടിപ്പുള്ള രത്നം പോലെ ഒരുക്കി കൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഭർത്താക്കന്മാരോട് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, അത്തദഊന നിസാഅകും ലിയുറാദി യുസാഹിയന്ന ഫിൽ അസ്വാഖ്, ചന്തകളിൽ കമ്പോളങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ കെട്ടി ഒരുക്കി നിങ്ങളെ നടത്തുകയാണോ? ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖബ്ബഹുല്ലാഹ്, അല്ലാഹു നിങ്ങളെ നശിപ്പിക്കുമെന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയാണ്.
തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറ്റുള്ളവരെ കാണാൻ വേണ്ടി സുന്ദരിയാക്കി ഒരുക്കി കൊണ്ടുപോകുന്ന ഭർത്താക്കന്മാർക്ക് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ അല്ലാഹ് നശിപ്പിക്കും കേട്ടോ, നിങ്ങൾ അല്ലാഹ് നശിപ്പിക്കും കേട്ടോ. പടച്ചവനെ, എന്തിനാണ് ഇച്ചിരി പോന്ന ദുനിയാവിൽ കുറഞ്ഞ ജീവിതമല്ലേ ഉള്ളൂ. അസൈനാർ സാഹിബിന്റെ വീട്ടിൽ ഞാൻ ഇന്നലെ, ഇന്ന് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രിയപ്പെട്ട സഹോദരൻ വന്നു പറഞ്ഞു, ദുബായിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, ദുബായിൽ വെച്ച് എന്റെ പൊന്നുമോൻ മരണപ്പെട്ടു പോയി ഉസ്താദേ, ഫുട്ബോള് കളിച്ചുകൊണ്ടിരുന്നപ്പോ മരണപ്പെട്ടു പോയി. പുത്തൂരുകാർക്ക് മറക്കാൻ കഴിയില്ല. കൂർണെടുക്കയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് ആ കൂട്ടുകാരന്റെ മയ്യത്ത് കൊണ്ടുവന്ന രംഗം മറക്കാൻ പറ്റൂല. അല്ലാഹുവേ, ആ സഹോദരം നീ പുറത്തു കൊടുക്കണേ. അല്ലാ, ഇപ്പൊ നോട്ടീസ് വിതരണം നടത്തണ്ടേ? ഇപ്പൊ കൊടുക്കണ്ടേ മക്കളെ? മക്കളെ ഇപ്പൊ ഒന്നും കൊടുക്കല്ലേ? ഇപ്പൊ ഒരു സാധനം കൊടുക്കല്ലേ മക്കളെ? ഇവിടെ വാത് നടക്കല്ലേ? അവരത് നോക്കിക്കൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞു പോകുമ്പോ നിങ്ങൾ വെളിയിൽ നിന്നാൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. വാത് കഴിഞ്ഞു പോകുമ്പോ ആ സൈഡിൽ നിന്നാൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. അല്ലാഹു തൗഫീക്ക് തരട്ടെ. നല്ല തിരക്കാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കുഞ്ഞുമക്കളൊക്കെ വളരെ ശ്രദ്ധിക്കണം. വാഹനം വോളണ്ടിയേഴ്സ് വളരെ വളരെയധികം പണിയെടുക്കണം. ശരിക്ക് ത്യാഗം ചെയ്യണം. വോളണ്ടിയേഴ്സ് വാത് കേൾക്കണ്ട, അവര് പണിയെടുക്കുക. അവർ പിന്നീട് ഇൻഷാല്ലാ ഇതിന്റെ പിന്നെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്തതോ വെച്ചിട്ട് നിങ്ങൾ കേട്ടാൽ മതി. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ശരിക്ക് നമ്മുടെ സംഘാടകരുമായി സഹകരിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. കസേര കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കരുത്. പരമാവധി ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും അതിലധികവും നമ്മുടെ ഇവിടുത്തെ സംഘാടകർ ചെയ്തിട്ടുണ്ട്. ഈ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന SKSSF അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട സൽസബീൽ യങ്ങുമിൻസിൻ്റെയും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. വഫിയ വനിതാ കോളേജിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് അള്ളാഹു നല്ല കൂലി കൊടുക്കുമാറാകട്ടെ. ഒന്നുമല്ലെങ്കിലും ഈ തിരക്കിനിടയിൽ വാദ് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അൽഹംദുലില്ലാഹ് ഇന്ന് ദുആ ചെയ്യുമ്പോൾ ഇത്രയും വലിയ ഒരു ജനസാഗരത്തിനിടയിൽ ഇഖ്ലാസോടെ ആമീൻ പറയണ എത്ര ആളുകളുണ്ടാവും. അതല്ലേ നമ്മുടെ ബംറാൻ ഉസ്താദ് പറഞ്ഞത്, എത്ര ആളുകളുണ്ടാവും. ഒരാളുടെ ആമീൻ കിട്ടിയാൽ പോരെ, മാഷാല്ലാ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എത്ര ആളുകൾ ഇതിനകത്തുണ്ടാവും. നമ്മളൊക്കെ പൊട്ടന്മാരാകാം, ഇതിനിടയിൽ എത്രയോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അവരൊരാൾ ആമീൻ എന്ന് നമ്മുടെ ദുആക്ക് പറയുമ്പോൾ ആ ദുആ അള്ളാഹ്ക്ക് തട്ടിക്കളയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ടാണ് ഈ വലിയ കൂട്ടായ്മയുടെ വിജയം എന്ന് പറയുന്നത് അതൊക്കെയാണ്. അപ്പോ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്റെ ഭാര്യയെ കെട്ടിപുരുക്കി പുറത്തു കൊണ്ട് നടക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ അള്ളാഹു നിന്നെ നശിപ്പിക്കുമെടാ. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് നൗഷാദ് ഉപാഖവിയുടെ സ്വർഗമെന്ന് പറയുന്നത് എന്റെ ഭാര്യയും എന്റെ മക്കളുമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും സ്വർഗമെന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ പ്രഭാഷണം നടത്തിയ സമസ്ത മുശാവറ മെമ്പറായ ശൈഖുന ബംറാണ ഉസ്താദ് ബഹുമാനപ്പെട്ടവരുടെ സ്വർഗമേതാണ്? അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സ്വർഗം. അൽഹംദുലില്ലാ, ആ സ്വർഗത്തിനകത്തുള്ള എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ. ആ സ്വർഗമാക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ ഗുണഗണങ്ങൾ അല്ലാന്തര റസൂല് ലോകത്ത് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗമാക്കണമോ? നിങ്ങൾക്കങ്ങനെ ആഗ്രഹമുണ്ടോ? ഉസ്താദ് എന്റെ കുടുംബജീവിതം സ്വർഗമല്ല, എന്റെ ഭാര്യ എന്നെ ശകാരിക്കാറുണ്ട്, നമ്മൾ പിണങ്ങാറുണ്ട്, നമ്മൾ രണ്ട് റൂമിലാണ് വർഷങ്ങളായി കിടക്കുന്നത്, അള്ളാഹുവേ നീ കാത്തുരക്ഷിക്കണേ. അല്ലാ, ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ പറഞ്ഞതാണ്, പ്രഭാഷണം കഴിഞ്ഞ് അൽഹംദുലില്ലാ ഭക്ഷണം കഴിച്ചതു എവിടെ നിന്ന് പിരിയുമ്പോ അദ്ദേഹം ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എയർപോർട്ടിലേക്ക് വാഹനത്തിൽ കൊണ്ടുവന്നാക്കുകയാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആ സഹോദരൻ പറയുന്നത്, ഒരു വലിയ സങ്കടം പറയാനുണ്ട്, രണ്ടര വർഷമായി ഞാൻ ഒരു റൂമിലും എന്റെ ഭാര്യ മറ്റൊരു റൂമിലുമാണ്, നമ്മൾ തമ്മിൽ സ്വരചേർച്ചയില്ല, കുറെ പ്രശ്നങ്ങളാണ്. ഉസ്താദ് ദുആ ചെയ്യണേ, പുറത്ത് ആർക്കും അറിയില്ല, നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല, നമ്മുടെ വീട്ടുകാർക്ക് അറിയില്ല, എല്ലാവരുടെ മുമ്പിലും നമ്മൾ ഒരുങ്ങിച്ചെന്ന് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ നമ്മൾ വർഷങ്ങളായി രണ്ട് റൂമിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. അല്ലാ, അതുകൊണ്ട് മുത്തുനബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗം കുടുംബജീവിതം സ്വർഗമാക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്.
നിങ്ങൾക്ക് രണ്ട് സ്വഭാവമുള്ള പെണ്ണ് നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗമാവൂല. രണ്ട് സ്വഭാവമുള്ള പെണ്ണ് നിന്റെ ഭാര്യയാണോ നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗമല്ല. രണ്ട് സ്വഭാവമുള്ള ഭാര്യയാണോ ഈ പുത്തൂര് വന്നിരുന്ന് വാത് കേൾക്കുന്ന ഭാര്യമാരെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗമാക്കാൻ കഴിയില്ല. ആ കുഞ്ഞിന്റെ ഉമ്മയെ കണ്ടില്ല, മോളെ കരയല്ലേ, മുളഞ്ഞു കൊണ്ടുവാ, കരയല്ലേ മോളെ, എന്താണ് റബ്ബെ, അതൊന്ന് സ്ക്രീനിൽ കാണിച്ചോട് മാമ. ആ മോളെ 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 പേരെന്താ, അല്ല മോളെ പേരെന്താണ്, മോളെ പേര് പറ, മോളെ പേര് വാ, മോളെ പേര് പറഞ്ഞ, പേര് പറഞ്ഞ, പേര് പറഞ്ഞ, എന്താ പേര്, മോളെ പേരെന്താ, തലയില് പുതിയ പുതിയ മോഡലാ പേന, മോളെ പേര് പറഞ്ഞ, എന്താ പേര്, പേര് പറയേ, ആകെ പേടിച്ച ആളൊക്കെ ഉണ്ട്. ഈ ഈ കുഞ്ഞിന്റെ ഉമ്മായ ഉപ്പ ഇവിടെ ഉണ്ടെങ്കിൽ വേഗം കമ്മിറ്റി ആഫീസായിട്ട് ബന്ധപ്പെടി. ഇവിടെ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം കേട്ടോ, ഇപ്പൊ വരും മോളെ. അല്ലോ മോളെ അവിടെ നിന്ന് ഉമ്മാടെ കൈവിട്ട് പോയതാ. നമ്മളെ വോളണ്ടിയേഴ്സ് ഏതെങ്കിലും ഒരു ബാഴ്ജ് ഊത്തി എസ് കെ എസ് എസ് എഫിന്റെയോ ഇവിടുത്തെ പ്രവർത്തകന്റെയോ അടുത്ത് ആ പെങ്ങളൊന്ന് പറഞ്ഞാ മതി, കുഞ്ഞുങ്ങൾ കരയണ കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല, അതാ പ്രശ്നം. വന്ന ആള് വന്നോ, ആള് വന്നോ, ആണോ വന്നോ, ആ വന്നു, മാഷാല്ലാ മാഷാല്ലാ. ആ മോള് ഫേമസ് ആയില്ലേ, ഇനി കല്യാണം കഴിയുമ്പോ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞൂടെ, കുറെ വർഷം കഴിഞ്ഞിട്ട്, കുറെ വർഷം കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോ പറഞ്ഞൂടെ, ഞാൻ ആരെന്നറിയോ, ഔഷാബാക്കും എന്റെ അടുത്ത് തോളി വെച്ചിട്ടുണ്ട് അറിയോ, അറിയില്ലേ. അത് മാത്രമേ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടില്ലേ, ലൈവിലൂടെ കണ്ടില്ലേ, മോള് ഭയങ്കര ഫേമസ് ആയി. ഈ ക്ലിപ്പ് വെട്ടി വെച്ചിരുന്നത് അത് വലുതാകുമ്പോ ഇൻഷാല്ലാ കല്യാണ ആലോചനയ്ക്ക് ഉപകരിക്കും. അപ്പൊ രണ്ട് സ്വഭാവമുള്ള സ്ത്രീകളാണ് നിങ്ങളുടെ ഭാര്യമാരെങ്കിൽ പിന്നെ നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗമാവൂലെന്ന് നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വളരെ ശ്രദ്ധിച്ചു കേട്ടോളണം, വളരെ ശ്രദ്ധിച്ചു കേട്ടോളണം. ഈ രണ്ട് സ്വഭാവത്തിലുള്ള പെണ്ണാണ് ഞാൻ എന്ന് ഇവിടെ വാത് കേൾക്കാൻ വന്ന ഏതെങ്കിലും സഹോദരിക്ക് തോന്നിയാൽ ആ സ്വഭാവം മാറ്റുന്നതുവരെ നിന്റെ കുടുംബം സ്വർഗമല്ല. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൽ അറായിക്കി മുത്തഖിയൂൻ. സ്വർഗത്തിന്റെ ആട്ടുതൊട്ടിലിൽ ഭാര്യ ഭർത്താക്കന്മാരെ ഇരുത്തിയിട്ട് മാലാഖമാരിങ്ങനെ ആട്ടിക്കൊടുക്കുമെന്നാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ഭർത്താവ്, അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച ഭാര്യ, സമസ്തയുടെ ബഹുമാനനായ കാളമ്പാടി ഉസ്താദ് ഈ ലോകത്തിരുന്ന് വിട പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ നൊന്തുപോയെങ്കിൽ ആ ഉസ്താദിന്റെ ഭാര്യ മരണപ്പെട്ട വിവരം വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു വന്നപ്പോ സമസ്തയുടെ പ്രിയപ്പെട്ട മക്കളെല്ലാം ഹൃദയം നൊന്തു ദുആ ചെയ്തു പോയത് ആ പ്രിയപ്പെട്ട സഹധർമ്മിണിക്ക് അള്ളാഹു കൊടുത്ത മഹാഭാഗ്യം ആലോചിച്ചിട്ടാണ്. ഇത്രയും വലിയ ഒരു മഹാന് ഭർത്താവായി ലഭിച്ചല്ലോ, അതുകൊണ്ട് ആ മഹദി ഒരു മഹദി തന്നെയാണ്, അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്തത്. നാളെ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച ഭാര്യക്കും ഭർത്താവിനും സ്വർഗത്തിന്റെ തൊട്ടിലാണ് അള്ളാഹു സ്ഥാനം കൊടുക്കുന്നത്. റബ്ബേ ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോടൊത്ത് നിന്റെ സ്വർഗത്തിൽ ഉല്ലസിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പാവങ്ങളാണ്, സാധുക്കളാണ്, ഞങ്ങളുടെ എല്ലാ കുറവുകളും പരിഹരിച്ച് ഞങ്ങളുടെ വസ്ത്രമലയ്ക്ക് ഞങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കി തന്നു. ഏതു പാതിരാത്രിയാണോ ഞങ്ങൾ കടന്നു ചെല്ലുന്നത് ആ സമയം വരെ ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട പൂമുല്ല, അല്ലാഹുവേ സ്വർഗത്തിലും നീ ഞങ്ങൾക്ക് അവളെ തന്നെ തരണേ റഹ്മാനേ. അല്ലാഹു സ്വർഗത്തിലും ഇവിടത്തെ ഭാര്യമാരെ തന്നെ തരട്ടെ. അല്ലെ പാടാണ്, ആമീൻ പറയൂല, എനിക്കറിയാം സാറേ കഷ്ടപ്പെട്ട് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് സദഖയൊക്കെ ചെയ്തിട്ട് സ്വർഗത്തിൽ പോകുമ്പോ ഇവിടത്തെ റംല ഇവിടത്തെ ആയിഷ തന്നെ വരികയാണെങ്കിൽ പിന്നെ ആ സ്വർഗം എന്തിനു ഉസ്താദ്, അതിനേക്കാളും നല്ലത് നരകമല്ലേ. പക്ഷെ അവിടെ വരുമ്പോ ഈ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു മാറ്റും. പല്ല് കേടായ പല്ലെടുത്ത് മാറ്റും, പിന്നെ കേടായ കണ്ണു മാറ്റും, ശരീരമൊക്കെ നല്ല ഭംഗിയാക്കി അടിച്ച് പൊളിച്ച് സുന്ദരിയാക്കി, ഇനി ഒരു കേടുപാടും ഇല്ല മാഷാ അള്ളാ, അങ്ങനെ തരും.
അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. എന്നാലും നിങ്ങൾ പറയും സ്വർഗത്തിലെ ഹൂർലിംഗങ്ങളും മതി. ഉസ്താദേ, അല്ലാതെ ഇവിടുത്തത് വേണ്ട. അവിടുത്തെ ഹൂർലിംഗങ്ങളെക്കാളും അള്ളാഹു സുബ്ഹാനഹു വതആല സ്ഥാനം കൊടുക്കും ഇവിടുന്ന് അമല് ചെയ്ത് സ്വർഗത്തിൽ പോയ പെണ്ണിന്. ആ ഹൂർലിംഗങ്ങൾ തോറ്റുപോകും ആ രീതിയിൽ അള്ളാഹു മാറ്റി തരും. പോരെ, പിന്നെന്ത് വേണം? അള്ളാഹു അതിന് തന്നെ നമുക്ക് തരുമാറാകട്ടെ. ഇപ്പൊ കുറച്ചാമീം വന്നിട്ടുണ്ട്, ചെറിയൊരു പ്രതീക്ഷ വന്നു, ചെറിയൊരു പ്രതീക്ഷ വന്നു. രണ്ട് സ്വഭാവമുള്ള പെണ്ണ് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ കുടുംബം സ്വർഗമല്ല. മാത്രമല്ല, ഫഇന്നഹൽ മുസീബത്തു ഖബല ശൈബി, ഫഇന്നഹൽ മുസീബത്തു ഖബല ശൈബി, നിനക്ക് നരയുടെ പ്രായമാകുന്നതിന് മുമ്പ് ആ പെണ്ണുങ്ങൾ നിന്നെ നരപ്പിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. നരയുടെ പ്രായമാകുന്നതിന് മുമ്പ് നരയ്ക്കുന്നത് പെണ്ണ് ശരിയല്ലാത്തോണ്ടാ. നോക്കാണ് നരച്ച അന്തൂനൊക്കെ നല്ല കറുപ്പാ, ബാക്കിയൊക്കെ പ്രായമായിട്ട് നരച്ചവരേ ഉള്ളു. അങ്ങനെ ചെറുപ്പക്കാരെ നരച്ചത് കുറവാ. നോക്കാണ്, സംഭവം ഹദീസാണ്, തമാശ പറഞ്ഞല്ല, ഹദീസാണ്. എനിക്ക് നോക്കണ്ടേ? നോക്കിയോണ്ട് നിങ്ങൾ കുറ്റപ്പെടുത്തിട്ട് കാര്യമൊന്നുമില്ല. നര നല്ലതാണ് മരണത്തെ കുറിച്ച് ഓർമ്മിക്കാൻ, അത് വേറെ കാര്യം. അതൊക്കെ ഈ നരയാണ് ഉസ്താദ്മാരാണ്. ഇത് പിന്നെ ഉസ്താദ് പിന്നെ എപ്പോഴും മണവാളനായിട്ടിരിക്കാൻ വേണ്ടി ചെമ്പിപ്പിച്ച് വെച്ചിരിക്കാൻ. മാഷാല്ലാഹ് ഉസ്താദ്, ഇവിടെ ഉസ്താദിന് സ്വീകരണം കിട്ടുന്നത് പോലെ അള്ളാഹിന്റെ സ്വർഗത്തിൽ പരലോകത്ത് വലിയ സ്വീകരണം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സമസ്തയിലായി മഹാരാജന്മാർ ജീവിച്ചു മരിച്ച പോലെ ഉസ്താദിന് ആ ഒരു പാതയിൽ തന്നെ ജീവിക്കാനും ജീവിതം അവസാനിപ്പിക്കാനും മഹാരാജന്മാരുടെ പൊരുത്തത്തോടുകൂടി അള്ളാഹിന്റെ ലോകത്ത് വരാനും പടച്ചും തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഇന്നഹൽ മുസീബത്തു ഖബല ശൈബി, നരയുടെ പ്രായമാകുന്നതിന് മുമ്പ് നരയ്ക്കും. രണ്ട് സ്വഭാവമുള്ള ഭാര്യയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആ രണ്ട് സ്വഭാവം ഏതാണ് നബിയേ? എന്റെ ഈ കുർണടുക്കയിൽ വന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് തന്ന കുടുംബജീവിതത്തെ സന്തോഷമാക്കിയാൽ ലോകത്തെവിടെയും നിങ്ങൾക്ക് സമാധാനമാണ്, സംതൃപ്തിയാണ്, ആനന്ദമാണ്. മുത്തറസൂല് പറയുന്നു, വൈന ദഖൽത അലൈഹാ സബ്ബത്തുകാ, നീ വീട്ടിലേക്ക് കയറി ചെന്നാൽ പിന്നെ നാവുകൊണ്ട് നിനക്കൊരു സ്വസ്ഥതയും തരാത്ത പെണ്ണാണ്. നീ വീട്ടിലേക്ക് ചെന്നാൽ പിന്നെ നിനക്ക് സമാധാനമില്ല, പിന്നെ നിനക്ക് സ്വസ്ഥതയില്ല, പിന്നെ നാവുകൊണ്ടുള്ള അക്രമമാണ്, നാവുകൊണ്ടുള്ള കുറ്റപ്പെടുത്തലുകളാണ്, നാവുകൊണ്ടുള്ള പരിഹസിക്കലാണ്, സമാധാനം നിനക്ക് നഷ്ടപ്പെട്ടു കളയുന്ന നഷ്ടപ്പെടുത്തി കളയുന്ന നാവിന്റെ ഉടമയാണ്. പൊന്നുമോളെ, 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 ഒരിക്കലും അങ്ങനെ പറയല്ലേ. എത്ര മോശക്കാരനായ ഭർത്താവാണെങ്കിലും വീട്ടിലേക്ക് വരുമ്പോ മനസ്സുകൊണ്ട് കൊതിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നെ സ്വീകരിക്കുമല്ലോ, എന്നെ പുഞ്ചിരിച്ചുകൊണ്ട് വാതില് തുറന്നു തരുമല്ലോ അല്ലാഹുവേ. ആ ഒരു സന്തോഷത്തിനപ്പുറം വന്ന് കയറിയ ഉടനെ, വീട്ടിലേക്ക് വന്ന ഉടനെ, നാവുകൊണ്ട് പരാതികൾ പറയുന്ന പെണ്ണ്, പരിഭവങ്ങൾ പറയുന്ന പെണ്ണ്, കുറ്റപ്പെടുത്തുന്ന പെണ്ണ്, കളിയാക്കുന്ന പെണ്ണ്, കുറ്റപ്പെടുത്തുന്ന പെണ്ണ്, ആ പെണ്ണുള്ള വീട് സ്വർഗമല്ല. അലിയുബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ എന്ത് സങ്കടം വന്നാലും ഫാത്തിമ റളിയല്ലാഹു അൻഹ അടുത്തുപോയി ചോദിക്കുമായിരുന്നു, എന്തേ, എന്തു പറ്റിപ്പോയി, മുഖം ഇരുണ്ടിരിക്കുന്നല്ലോ, വല്ലാത്ത സങ്കടമുണ്ടല്ലോ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ലോകത്ത് ആദ്യമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറന്നിറങ്ങിയപ്പോ ഭയന്ന് വിറച്ച് കിടുകിടാ വിറച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓടിപ്പോയത് എവിടേക്കാ? എത്ര കൂട്ടുകാരുണ്ട്, എത്ര അയൽവാസികളുണ്ട്, എന്തെല്ലാം ആളുകളുണ്ട്, പക്ഷേ പോയതെവിടെ? കാണു മാണിക്ക് മലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യ നാട്ടിൽ വിലസിടും നാരീ, വിലസിടും നാരീ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ എന്ന തന്റെ സഹധർമ്മിണിയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, സമ്മിലൂനി, ഒരു പുതപ്പ് കൊണ്ടൊന്ന് മൂടിത്തരൂ. ഖദീജ പുതപ്പ് കൊണ്ട് മൂടിക്കൊടുത്തത് മാത്രമല്ല, പുതപ്പ് കൊണ്ട് മൂടിക്കൊടുത്തത് മാത്രമല്ല, ആ പുതപ്പ് കൊണ്ട് മൂടിയിട്ട് അടുപ്പ് ചെന്നിരുന്നു. എന്നിട്ട് സങ്കടപ്പെടരുത്, പ്രയാസപ്പെടരുത്, നിങ്ങൾക്ക് ഞാനില്ലേ
ഈ ഖദീജയില്ലേ, ഈ ഖദീജയില്ലേ, ഈ ഖദീജയില്ലേ. ആ ഒരു വാക്കാണ് ലോകത്തുള്ള മുഴുവൻ ഭാര്യമാരും സ്വീകരിക്കേണ്ടത്. സൗദി അറേബ്യയിൽ നിന്ന് കച്ചവടം പൊളിഞ്ഞ് നാട്ടിലേക്ക് വന്ന് കലാപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയ പ്രിയപ്പെട്ട ഭർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് കാറിലൂടെ വീട്ടിലേക്ക് പോകുമ്പോ മുഖം വലിച്ചിറക്കുവക്കല്ലേ, സങ്കടപ്പെടല്ലേ, ദുഃഖിക്കല്ലേ. ആ പ്രിയപ്പെട്ടവനോട് പറയണം, സങ്കടപ്പെടരുത്, ബിസിനസ് പൊളിഞ്ഞെങ്കിൽ പോകട്ടെ, സമ്പത്ത് പോയെങ്കിൽ പോകട്ടെ, നിങ്ങൾക്ക് ഞാനില്ലേ, നിങ്ങൾക്ക് ഞാനില്ലേ, നിങ്ങൾക്ക് സന്തോഷം തരാൻ, നിങ്ങൾക്ക് സമാധാനം തരാൻ ഞാനില്ലേ. ആ ഒരു വാക്കിനു വേണ്ടി ഈ വന്നിരിക്കുന്ന പുരുഷാരം കാത്തിരിക്കുന്നു മോളെ, കാത്തിരിക്കുന്നു മോളെ. ആ ഒരു വാക്കിനു വേണ്ടി ഈ പുത്തൂര് വന്ന ചെറുപ്പക്കാര് കാത്തിരിക്കുന്നു മോളെ. ഇന്ന് പ്രഭാഷണം കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിലേക്ക്, നിന്റെ റൂമിലേക്ക് നിന്റെ ഭർത്താവ് കടന്നു വരുമ്പോ കട്ടിലേക്ക് നിന്റെ പ്രിയപ്പെട്ടവൻ പിടിച്ചിരുത്തിയിട്ട് ഭർത്താവിനോട് പറയണം, ഞാൻ ഇന്ന് വരെ കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ നിങ്ങളോട് പറഞ്ഞ വർത്തമാനങ്ങളിൽ നിങ്ങൾക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ. ഇനി നിങ്ങളെ ആര് വെറുത്താലും, എന്തൊക്കെ പ്രശ്നം നാട്ടിലുണ്ടായാലും, നിങ്ങൾക്ക് ഞാനുണ്ട്, നിങ്ങൾക്ക് ഞാനുണ്ട്. നിങ്ങൾക്കപ്പുറം ഒരു സ്നേഹം എനിക്ക് ലോകത്താരോടുമില്ല, നിങ്ങളല്ലാരും എന്റെ ഹൃദയത്തിൽ വേറൊന്നുമില്ല, നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ. ലോകത്തിന്റെ നേതാവിനെ തന്റെ മടിപ്പട്ടിലിരുത്തിയിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്ത വാക്കാണ്. അല്ലാഹുവിന്റെ റസൂലേ, സങ്കടപ്പെടണ്ട, പ്രയാസപ്പെടണ്ട, വേദനിക്കണ്ട, ഭയപ്പെടണ്ട, നിങ്ങൾക്ക് ഖദീജ ഇല്ലേ, നിങ്ങൾക്ക് ഖദീജ ഇല്ലേ, നിങ്ങൾക്ക് ഖദീജ ഇല്ലേ. ഈ സാഹചര്യത്തിലാണ് ആ ഒരു വാക്ക് ആവശ്യം. എന്തുകൊണ്ട്? പ്രതിസന്ധികളാണ്, നാടും നഗരവും മുഴുവനും പ്രയാസമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, കച്ചവടം പൊളിയുന്നു, ബിസിനസ് പൊളിയുന്നു, തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ താറുമാറാകുന്നു, തകരാറിലാകുന്നു, രക്ഷപ്പെടാൻ നിവർത്തിയില്ല. ആ സമയത്താണ് ഭാര്യ പറയേണ്ടത്, അൽഹംദുലില്ലാ, ഞാൻ ഗ്ലാമർ വെച്ചോ, തടി വെച്ചോ, സുന്ദരനായോ, ഇങ്ങനെ കാത്തിരുന്നു, ഞാൻ വന്ന ഉടനെ തന്നെ ഇക്കാന്നും പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എല്ലാരും നോക്കുന്നു, പക്ഷെ അതൊന്നും പ്രശ്നമല്ല, കാണാൻ പോണ പോലെ പോണെ. ഭാര്യ എങ്ങനെ? സുഖം തന്നെ അടി. ഓ, എന്തൊരു സുഖം. യഥാർത്ഥത്തിൽ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടത് ഈ ലാസ്റ്റ് വന്ന വരവില്ലേ, അപ്പോഴാണ്. ഒന്നുമില്ല, അവൻ അസുഖമൊക്കെ വന്ന് അവന്റെ കിഡ്നിയൊക്കെ തകർന്ന്, അവന്റെ കരളൊക്കെ പോയി, എല്ലാം തകർന്ന്, നീ അവന്റെ കൂടെ പോകണ്ട, അങ്ങനെ പറയുന്ന സമയത്ത് ചേർത്തു വെക്കാൻ പെണ്ണെ, നിനക്ക് ആരുമില്ലാത്തത്, ഭൂമിയിലൂടെ നടന്നു പോയ റഹ്മാ ബീവിയെ മറക്കല്ലേ മോളെ. അത് വാള് പറയാനുള്ളത് മാത്രമല്ല, അത് പ്രസംഗിച്ചിട്ട് കരയിപ്പിക്കാനുള്ളത് മാത്രമല്ല, ഇസ്ലാമിക ചരിത്രത്തിന്റെ തിളങ്ങി നിൽക്കുന്ന അധ്യായമാണ്. ആകാശലോകം അത് കണ്ട് കരഞ്ഞു പോയില്ലേ മോളെ, ആകാശലോകം അത് കണ്ട് കരഞ്ഞു പോയില്ലേ മോളെ. അങ്ങനെ വേണം, അസുഖം വരുമ്പോ കളഞ്ഞിട്ട് പോകരുത്. ഏറ്റവും കൂടുതൽ അങ്ങനെ കളഞ്ഞിട്ട് പോകുന്നത് ഭാര്യമാരല്ല, ഇരിക്കണം ബഹുമാനപ്പെട്ട ഭർത്താക്കന്മാരാ. അല്ലേ, കോഴിക്കോട് ഒരു പെണ്ണിന് സന്തോഷത്തോടെ ജീവിക്കുന്ന ഭാര്യ ഭർത്താവ്, ക്യാൻസർ വന്നപ്പോ, ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ ആ ഭർത്താവിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും പറഞ്ഞു, അവളിനി പ്രസവിക്കൂല, ഇനി അവളോടൊത്ത് ജീവിക്കണ്ട, അവളെ ഒഴിവാക്കാൻ പറഞ്ഞു. അങ്ങനെ അവളെ ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്ന് ഗിൽഫി എന്ന് വിളിച്ചു പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് ആ പെണ്ണും പെണ്ണിന്റെ ഉമ്മയും കോഴിക്കോട് ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നു. ആ മോള് പറഞ്ഞ വാക്കെന്തെന്നറിയോ, ഉസ്താദെ, എന്റെ ജീവന്റെ ജീവനാണ് എന്റെ പൊന്നാര ഭർത്താവ്, പക്ഷേ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട്, എനിക്ക് ക്യാൻസർ ആയതുകൊണ്ട്, ഉസ്താദെ അത് ക്യാൻസർ ആണെന്ന് തെളിഞ്ഞിട്ടൊന്നുമില്ല, ഇനി തെളിഞ്ഞെങ്കിൽ തന്നെ അതിന്റെ തുടക്കമാണ്, ഒരു ആറുമാസം ചികിത്സിച്ചാൽ ഭേദമാകുമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. പക്ഷേ അറിഞ്ഞപ്പോ തന്നെ എന്നെ എന്റെ ഭർത്താവ് ഇനി എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞു. ഉസ്താദെ, സഹിക്കാൻ പറ്റണില്ല, എന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി എനിക്ക് ദ്വാരക്കണം എന്ന് കണ്ണുനീരോടെ ഒരു പെണ്ണ് വന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെ തോന്നുന്നു പ്രിയപ്പെട്ടവരെ? അസുഖമെന്ന് പറയുന്നത് അല്ലാഹു ഓരോ മനുഷ്യർക്ക് കൊടുക്കുന്ന പരീക്ഷണങ്ങളാണ്, അത് നമ്മൾ സഹിച്ചേ മതിയാവുകയുള്ളൂ. അല്ലാതെ അത് വരുമ്പോഴത്തേക്ക്, അസുഖം വരുമ്പോഴത്തേക്ക് ഒഴിവാക്കി വെക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്, വാരിയെടുക്കണം, ചേർത്ത് വെക്കണം.
സങ്കടപ്പെടുത്തരുത്, അവരെ പൊന്നുപോലെ നോക്കണം. അപ്പൊ ഒന്നാമത്തെ സ്വഭാവ ഗുണം, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ സ്വഭാവമുള്ള പെണ്ണ് നിന്റെ വീട്ടിലുണ്ട്, നിന്റെ ഭാര്യയാണെങ്കിൽ ആ പെണ്ണിന്റെ കുടുംബം സ്വർഗമല്ല, ആ ജീവിതം സ്വർഗമാക്കാൻ അവൾക്ക് കഴിയില്ല. രണ്ടാമത്തതോ വൈഹിബ്ത അൻഹാ ഖാനത്തുകാ, നീ ഉണ്ടെങ്കിൽ വലിയ സന്തോഷമാണ്, പക്ഷെ നീ എവിടെയെങ്കിലും പോയാൽ ഖാനത്തുക, ആ പെണ്ണ് നിന്നെ വഞ്ചിക്കുന്നവളാണ്. പടച്ചോനെ കാക്കണേ റബ്ബേ, കാക്കണേ റബ്ബേ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്നേഹസാഗരം എന്ന് പറയുന്ന എൻ്റെ മകൻ 3 വർഷം മുമ്പ് മരണപ്പെട്ടു. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, മറന്നിട്ടുണ്ടാവും. അപ്പോൾ ആ മകൻ മരണപ്പെട്ടപ്പോൾ മകന് വേണ്ടിയിട്ട് ഞാനൊരു സ്നേഹസാഗരം തുടങ്ങി. 10-30 വരുന്ന രോഗികൾ, വഴിയിലൊക്കെ കിടക്കുന്ന ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, അവരൊക്കെ എടുത്ത് അവരെ കുളിപ്പിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, സ്നേഹം കൊടുക്കുക, അതാണ് സ്നേഹസാഗരം. വളരെ സന്തോഷമാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത തൃപ്തിയാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, വിശദീകരിക്കുന്നുമില്ല. അപ്പൊ അത് നടത്തുമ്പോൾ അവിടെ ഒരു സഹോദരൻ വന്നു പറഞ്ഞു, ഉസ്താദേ 3 ഏക്കർ സ്ഥലം അദ്ദേഹത്തിന്റെ. 3 ഏക്കർ എന്ന് പറയുമ്പോൾ 1 ഏക്കർ 100 സെന്റ് അല്ലേ? അങ്ങനെ 3 ഏക്കർ സ്ഥലം, 2 നില വീട് ഒക്കെ. അദ്ദേഹം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും അധികം സ്നേഹിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയെ. അതുകൊണ്ട് ഈ വസ്തു വാങ്ങുമ്പോഴും വീട് വെക്കുമ്പോഴും വീടിന്റെ വസ്തു എല്ലാം അദ്ദേഹം എന്ത് ചെയ്തു, ഭാര്യയുടെ പേരിൽ എഴുതി കൊടുത്തു, സന്തോഷത്തിന് വേണ്ടി. ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ, എത്ര വിശ്വാസം ഉണ്ടെങ്കിലും കുറച്ചൊരു 10 സെന്റെങ്കിലും നിങ്ങളുടെ സ്വന്തം പേരിൽ എഴുതിയിട്ടേ ബാക്കി ഭാര്യയ്ക്ക് എഴുതാവൂ. എപ്പോഴാണ് ഈ കോള് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ പറയും, ഉസ്താദെ കുടുംബജീവിതം പറഞ്ഞു, നിങ്ങൾ ഈ പുത്തൂര് അടിയുണ്ടാക്കാനാണോ വന്നത്, അതല്ല നമ്മളെ ചേർക്കാനാണോ വന്നത്? സംഭവം ഒക്കെ ശരി തന്നെയാണ്, പക്ഷെ ഭാവിയിൽ ഭാഗവി അന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചാണെന്നൊന്നും പറയരുത്. ഭാര്യയ്ക്ക് എഴുതി കൊടുക്കാം, 1-5 സെന്റെങ്കിലും നിന്റെ പേരിൽ ഇരിക്കട്ടെ, എന്നിട്ട് ബാക്കി എഴുതി കൊടുത്താൽ മതി. കാരണം ഇത് ഈ പല നേരത്ത് പല സ്വഭാവമാണ് ഭാര്യമാർക്ക്. ചില നേരത്ത് ഉമ്മയത് തരണം എന്ന് തന്നെയാണ് പറയുക. ഞാനും എൻ്റെ ഭാര്യയുടെ പേരിൽ വസ്തുവൊക്കെ എഴുതി കൊടുത്തിട്ടുള്ള ആളാണ്. ആവശ്യത്തിന് തരണമെന്ന് പറയുന്ന ആള് തന്നെയാണ്. പക്ഷേ ഈ സഹോദരൻ വന്ന് പറഞ്ഞ 100 കണക്കായ അനുഭവങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട പുത്തൂരുകാരെ, 100 കണക്കായ അനുഭവങ്ങളുണ്ട്. ഓരോ സ്ഥലത്ത് ഞങ്ങൾ പ്രഭാഷണത്തിന് പോകുമ്പോ അനുഭവിക്കുന്നതാണ്, കേൾക്കുന്നതാണ്, കാണുന്നതാണ്. ആ സഹോദരൻ പറയുന്നു, ഉസ്താദേ 17 കൊല്ലം ഞാൻ ദുബായിൽ കിടന്ന് കഷ്ടപ്പെട്ട എന്റെ സ്വത്ത് മുഴുവനും, ആ സ്വത്തും ആ പ്രമാണവും എന്റെ മക്കളെയും കൊണ്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്റെ പ്രിയപ്പെട്ടവള്, എനിക്കൊന്നും ഒന്നുമില്ല ഉസ്താരേ. ഞാൻ അവൾക്ക് എന്താണ് കൊടുക്കാത്തത്? ഈ ലോകത്ത് എന്ത് കിട്ടിയാലും ഞാൻ അവൾക്ക് കൊടുക്കും. ദുബായിൽ എനിക്ക് രുചികരമായ ഭക്ഷണം കിട്ടിയാൽ നാട്ടിലുള്ള എന്റെ ഭാര്യയ്ക്ക് ഞാൻ മിസ് കോൾ അടിക്കും. അവൾ തിരിച്ചു വിളിക്കുമ്പോ, ഇല്ലെങ്കിൽ ഞാൻ നെറ്റിലൂടെ വിളിക്കുമ്പോ, ഇന്ന് കഴിച്ച ഭക്ഷണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും, ഞാൻ ഇന്നത് കഴിച്ചു, അത്രക്ക് സ്നേഹമാണ്. ഒരു സ്പെഷ്യൽ ആഹാരം കിട്ടിയാൽ എന്റെ ഭാര്യയ്ക്ക് കൂടി വേണമെന്ന് കൊതിക്കുന്നവനാണ്. എങ്ങനെ തോന്നുന്നു സ്താറേ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോയി. എനിക്കൊന്ന് മക്കളില്ല, എനിക്ക് കേസ് പറയാൻ വസ്തുവില്ല, എനിക്കൊന്നുമില്ല ഉസ്താറേ, നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹസാഗരത്തിന്റെ ആരോരുമില്ലാത്തവരെ കാണാൻ ഒരു ചെറിയ സംഭാവനയും കൊണ്ടുവന്ന പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹുവേ പരസ്പരം അറിഞ്ഞു. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ നല്ലേ, ഇനി കുടുംബം സ്വർഗമാക്കാൻ ഈ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കാനുള്ള 2-3 കാര്യം, അത് പറഞ്ഞിട്ട് ബാക്കി വിഷയത്തിലേക്ക് വരാം. ഭാര്യമാരെ ശ്രദ്ധിക്കാനുള്ള 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി, രണ്ട് കാര്യം, അതവര് ശ്രദ്ധിച്ചാൽ കുടുംബം റാഹത്തായി. അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ഭാര്യക്കും നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. നിങ്ങൾ എത്രയോ സ്ഥലത്ത് പോയി എന്തെല്ലാം ഭക്ഷണം കഴിക്കുന്നുണ്ട്, വീട്ടിൽ വിളിച്ചിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭാര്യയോട് നീ ഭക്ഷണം കഴിച്ചോ എന്നെങ്കിലും ഒന്ന് ചോദിക്കുന്നത് സന്തോഷമാണ്. അങ്ങനെ ചോദിച്ചാൽ മതി അവക്ക് എന്ത് സന്തോഷമാകുമെന്നറിയോ? ഇവിടെ എന്നോടൊപ്പം വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പറയാണ്, അവർക്ക് എന്നെ ഏറ്റവും അധികം വെറുപ്പായിരിക്കും. നിങ്ങളുടെ ഭാര്യമാർക്ക്, എന്നോടൊപ്പം നടക്കുന്ന അഷ്റഫ് വെള്ളമ്പാടിയുടെ ഭാര്യക്ക് അവനോട് എന്നോട് വെറുപ്പായിരിക്കും. ബാക്കവി വന്നാ പിന്നെ എന്റെ ഭർത്താവിനെ കിട്ടൂല. അൻവറാകട്ടെ, ഇഖ്ബാലാകട്ടെ, ഉനൈസാകട്ടെ, അന്തുവാകട്ടെ, നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവേ ജീവനക്കാർ ഇഷ്ടപ്പെടുന്ന, ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മംഗലാപുരം സുല്ലിയിൽ പ്രസംഗത്തിന് വന്നപ്പോ അള്ളാഹുവേ അന്ന് സ്റ്റേജിൽ വന്നിട്ട് ഇവിടത്തെ ഡേറ്റ് ചോദിച്ച സഹോദരനെ ഞാൻ കണ്ടു.
അന്ന് വന്നിട്ട് ചോദിച്ചതാണ്, ഉസ്താദെ ഞങ്ങളെ കുർണടുക്കയില് ഉസ്താദെ ഞങ്ങളുടെ പുത്തൂരിലേക്ക് നിങ്ങൾ വരണമെന്ന്. എത്ര വർഷം കൊണ്ട് കൊതിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, നിങ്ങൾ ലോകത്തിന്റെ എവിടെ പോയി ഭക്ഷണം കഴിച്ചാലും ഭാര്യയോട് നിങ്ങൾ വിളിച്ചു ചോദിക്കണം, ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ, ഇന്നെന്തേ രാവിലെ ഉണ്ടാക്കിയത്. സന്തോഷത്തോടെ ചോദിക്കുമ്പോ അതൊരു സന്തോഷമാണ്, റാഹത്താണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും രുചികരമായ ഭക്ഷണം ഹദിയായി കൊടുത്താൽ ആരംഭ റസൂൽ അതിങ്ങനെ മറച്ചു വെക്കുമായിരുന്നു. നബിയേ, അതെന്തിനാണ് മാറ്റിവെക്കുന്നത് റസൂലെ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇതെന്റെ ഖദീജക്ക് കൊടുക്കാനാണ്, എന്റെ ഖദീജക്ക് കൊടുക്കാനാണ്, എന്റെ ഖദീജക്ക് കൊടുക്കാനാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പത്തിരിയും ഇറച്ചിയും കൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മോളെ എനിക്കൊരാൾ തന്ന ഭക്ഷണമാണ്, എന്റെ പൊന്നുമോളെ നീ ഇത് കഴിക്കണമെന്ന് പറയുമ്പോൾ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, 4 ദിവസമായിട്ട് ഈ ഫാത്തിമ ഒന്നും കഴിച്ചിട്ടില്ല. നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, അവിടെ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം 4 ദിവസത്തിന് ശേഷം ഞാൻ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണമാണെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തെങ്കിലല്ലോ കുടുംബത്തെ വല്ലാതെ സ്നേഹിക്കുന്നവര്. ആ മുത്തുനബിയല്ലേ നമ്മുടെ മാതൃക? പിന്നെ നിങ്ങൾ രുചികരമായ ഭക്ഷണം കഴിച്ചിട്ട് ഭാര്യയെ പട്ടിണിക്കിടല്ലേ, ഭാര്യയോട് കുശലം ചോദിക്കാതിരിക്കല്ലേ, നീ ഭക്ഷണം കഴിച്ചോ, നീ വെള്ളം കുടിച്ചോ എന്ന് ചോദിക്കണം. രണ്ടാമത്, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തക്സുഹാ ഇദക്തസൈതാ, നീ വസ്ത്രം ധരിച്ചാൽ ഭാര്യക്കും വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാ ഭാര്യക്ക് വസ്ത്രം വാങ്ങി കൊടുക്കണം. ഞാനിപ്പോ എന്റെ ജുബ്ബ വാങ്ങിയാൽ, ഞാനൊരു തട്ടം വാങ്ങിയാൽ, ഞാൻ എന്റെ ജീവിതത്തിൽ വസ്ത്രമെടുത്താൽ എന്റെ ഭാര്യക്കും തീർച്ചയായും എന്തെങ്കിലും ഒരു വസ്ത്രം വാങ്ങിയിരിക്കും. അതൊരു സന്തോഷമാണ്. അല്ലാതെ നിങ്ങൾ മാത്രം പുതിയതിങ്ങനെ വാങ്ങുക, നിങ്ങൾ മാത്രം പുതിയതിങ്ങനെ ധരിക്കുക, നിങ്ങൾ മാത്രം പുതിയതിങ്ങനെ ഉപയോഗിക്കുക, ഭാര്യക്ക് എന്നും പണ്ട് വാങ്ങിയത് തന്നെ എവിടെ പോയാലും ഒരു പറത, എവിടെ പോയാലും ഒരു തട്ടം, എവിടെ പോയാലും ഒരു മക്കന, എവിടെ പോയാലും ഒരു മഫ്ത. അങ്ങനെയല്ല, അല്ല, നീ വാങ്ങുമ്പോ നിന്റെ പ്രിയപ്പെട്ടവൾക്ക് കൂടി വാങ്ങി കൊടുക്കണേ, അവൾ നിന്റെതല്ലേ, നിന്റെ ജീവന്റെ ജീവനല്ലേ, അവളല്ലേ നിന്റെ സന്തോഷം, അവളല്ലേ നിന്റെ റാണി, അവളല്ലേ നിന്റെ രാജകുമാരി. എന്തേ നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്തത്? മൊബൈലിന്റെ മുകളിലൂടെ മിന്നി മറയുന്ന ചേയം ചായം തേച്ച മുഖങ്ങൾ കണ്ട് ഭാര്യ മറന്നു പോകല്ലേ ചെറുപ്പക്കാരാ? സിനിമാ നടികളുടെ പിന്നാലെ പോകുന്നവരെ മൊബൈലിന്റെ ഗൂഗിളിലൂടെ യൂട്യൂബിലൂടെ നഗ്നമേനികൾ കണ്ട് ആസ്വദിക്കുന്ന മംഗലാപുരത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോനെ നീ കല്യാണം കഴിഞ്ഞ് അടങ്ങി ഒതുങ്ങി ഭാര്യയാണ് റാണി, ഭാര്യയാണ് രാജകുമാരി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കേണ്ടവനാണ് അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമതായി പറയുകയാണ്. നിന്റെ കുടുംബം സ്വർഗമാകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല. ഭാര്യയുടെ മുഖത്തടിക്കല്ലേ, മുടിക്കുത്തിന് പിടിച്ചു ചിവരിലിടിക്കല്ലേ, ഭാര്യയെ സങ്കടപ്പെടുത്തല്ലേ, എന്ത് വന്നാലും ഭാര്യയുടെ മുഖത്തടിക്കല്ലേ, എത്ര ദേഷ്യം വന്നാലും ഭാര്യയുടെ മുഖത്തടിക്കല്ലേ. എന്തിനാ ചെറുപ്പക്കാരാ, നിന്നെ വിശ്വസിച്ചുകൊണ്ട് 18 വയസ്സ് വരെ വളർത്തിയ ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് നിന്റെ കൈ പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നിന്റെ വീട്ടിലേക്ക് വന്നവളാണ്. രാത്രിയും പകലും നിന്റെ കൂടെയാണ്, ഊണും ഉറക്കവും നിന്റെ കൂടെയാണ്. എങ്ങനെ തോന്നുന്നു ആ പ്രിയപ്പെട്ടവരുടെ മുഖപ്പടിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? ചെയ്യല്ലേ, ചെയ്യല്ലേ, ചെയ്യല്ലേ. നിന്റെ ഭാര്യയുടെ മുഖത്ത് ഒരിക്കലും നീ അടിക്കല്ലേ. അടിക്കുന്നതിന് നിയമമുണ്ട്, അതിന് രൂപരേഖകളുണ്ട്, അതൊന്നും വിശദീകരിക്കുന്നില്ല. 4 അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വലാ തഹജുർ ഇല്ലാ ഫിൽ ബൈത്തി. എന്തെങ്കിലും വിഷയമുണ്ടായാൽ പിണങ്ങിയിരിക്കേണ്ടത് വീട്ടിന്റെ അകത്ത് മാത്രമാണ്. കല്യാണത്തിന് ഒരുമിച്ച് പോവാൻ ഇറങ്ങി, സംസാരിച്ച് വിഷയമുണ്ടായി, പുത്തൂര് സ്റ്റാൻഡിൽ വെച്ചിട്ട് ജംഗ്ഷനിൽ വെച്ചിട്ട് ഭാര്യ ഭർത്താവ് തമ്മിൽ ഉടക്കായി, എന്റെ ഉടനെ നീ വരണ്ടെന്ന് പറഞ്ഞ് ഇയാൾ ബൈക്ക് കൊടുത്തോ ഒറ്റ റോട്ടി ഇറക്കിയിട്ട് പോയാ. നമ്മളങ്ങനെ ഇറക്കിയിട്ട് പോകാൻ വേണ്ടി ചില ഭാര്യമാരെ കാത്തിരിക്കുന്നുണ്ട്, എന്നെ അങ്ങനെ ഒന്ന് ആക്കിയിട്ട് പോരുന്നെങ്കിൽ ഒരു മിസ് കോൾ അടിച്ചാൽ മതി, ടിക്ടോക്കിലുള്ള എത്ര ചെറുപ്പക്കാർ വരുമെന്നറിയോ?
ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യരുത്. അങ്ങനെ മറ്റുള്ള ആളുടെ കൂടെ പോയാലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യാൻ പാടില്ല. വീട്ടിനകത്ത് ചെറിയൊരു പിണക്കം വരുമ്പോൾ മാറ്റിക്കിടത്താം, പിണങ്ങിയിരിക്കാം ഒക്കെ ചെയ്യാം, പക്ഷെ അതിന് കാലാവധിയുണ്ട്. ദീർഘനാളങ്ങനെ ഇരുന്നാൽ കുടുംബജീവിതം ആടി ഉലഞ്ഞു പോകും. പുറത്തിറങ്ങിയിട്ട് യാത്ര പോകുമ്പോൾ, പുറത്തു പോകുമ്പോൾ, റോഡിൽ വെച്ച്, പുറത്തു വെച്ച് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ നിന്റെ കുടുംബജീവിതം സ്വർഗമാവൂല. ആയിഷ ബീവി റളിയല്ലാഹു തആല അന്നയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതം കൊണ്ടുപോയത് എത്ര മധുരത്തിലാണെന്ന് നിങ്ങൾക്കറിയുമോ? മുത്ത റസൂൽ പറയാണ്, അക്കുമലുൽ മുഅ്മിനീന ഈമാന, ഏറ്റവും വലിയ ഈമാൻ പരിപൂർണതയിലെത്തിയവർ ആരെന്നറിയുമോ? വലിയ തലയിൽ കെട്ടുള്ളവരല്ല, വലിയ തഴമ്പുള്ളവരല്ല, ഏറ്റവും വലിയ ഈമാനിന്റെ പരിപൂർണതയിലെത്തിയവർ ആരെന്നറിയുമോ? അഹ്സനുഹും ഖുലുഖാ, നല്ല സ്വഭാവമുള്ളവരാണ്. ഭാര്യമാരോടും മയത്തിൽ പെരുമാറുന്നവരാണ്, ഭാര്യമാരോട് ലത്തീഫായി, ഭാര്യമാരോട് നേർമയായി പെരുമാറുന്നവരാണ്. ഒരു ഭാര്യ എന്റെ ഭർത്താവ് ശരിയല്ലെന്ന് പറഞ്ഞാ അവൻ നിസ്കരിക്കുന്നതിൽ അർത്ഥമില്ല, അവൻ രൂപം അവൻ അള്ളാഹുവിനെ വണങ്ങുന്നതിൽ അർത്ഥമില്ല, എന്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല, എന്റെ ഭർത്താവ് എന്റെ മക്കളെ നോക്കുന്നില്ല എന്നൊരു ഭാര്യ പരാതി പറഞ്ഞാൽ ആ ഭർത്താവിന് അള്ളാഹ് ടുത്തുപോലും സ്ഥാനമില്ല. ഓർക്കണേ ഭർത്താക്കന്മാരെ, നിങ്ങൾ അവരോട് വെറുതെ പറഞ്ഞാ പോരാ, എന്നെ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാ പോരാ, ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാ പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കുറച്ചൊരു പരാതി നിങ്ങളുടെ ഭാര്യ പറയാണ്, എനിക്കും എന്റെ മക്കൾക്കും ചേർന്നയാളല്ല എന്റെ ഭർത്താവ് എന്നൊരു പെണ്ണ് പറഞ്ഞാൽ അവന്റെ നിസ്കാരം പോലും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് എല്ലാം സഹിക്കണമെന്ന് പറഞ്ഞത്, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്ന് പറഞ്ഞത്. ഭാര്യമാര് പറയുന്ന ഒരു വർത്തമാനമുണ്ടല്ലോ. ചില സമയത്ത് അങ്ങനെ പറയും, ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ഒരിക്കൽ പറഞ്ഞു, അന്തല്ലദീ തസ്അലുമു അന്നക നബിയുല്ലാ, വല്ലൊരു നബി വന്നിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഉംറാന ഉസ്താദിന്റെ ഭാര്യ അള്ളാഹു ആഫിയത്തുള്ള ആയിസ് കൊടുക്കട്ടെ, ഉസ്താദ് ഇവിടുന്ന് ഷാളൊക്കെ ഇട്ട് സമസ്യയുടെ മുശാവറ മെമ്പറാണ് വീട്ടിൽ പോയി. അപ്പൊ എന്തോ ഒരു വിഷയത്തിൽ ഭാര്യയായിട്ട് ഉടക്കി. അപ്പൊ ഭാര്യ പറയണു, ഭയങ്കര ഒരു മുശാവറ മെമ്പർ വന്നിരിക്കുന്നു. ഭാര്യ ഇങ്ങനെ പറഞ്ഞാൽ അടി കൊടുക്കാൻ പാടില്ല, കേട്ടോണ്ട് കിട്ടിയ ഷാളും കൊണ്ട് പോയി കിടന്ന് ഉറങ്ങാനേ പറ്റും അല്ലേ. എന്നോട് എന്റെ ഭാര്യ പറയണു, പറഞ്ഞാൽ ഞാൻ ആരും നിനക്കറിയോടി, ഞാൻ പുത്തൂരിൽ ഫോൺ വിളിച്ച് അവര് ഒന്ന് എന്നെ അടിക്കും, മറ്റാണ് ഒന്നും മിണ്ടാൻ പാടില്ല, മര്യാദക്ക് വല്ലതും തരയാണെങ്കിൽ കഴിച്ചോണ്ട് പോയി കിടന്നുറങ്ങാം. ആയിഷ ഹബീബ് റളിയല്ലാഹു അൻഹ ആരോടാണ് ഈ പറയണത്? പുന്നാര ഹബീബ്, ഈ ലോകത്തെ പടക്കാൻ കാരണക്കാരനായ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അന്തല്ലദീ തസ്അലുമു അന്നക നബിയുല്ലാ, നിങ്ങൾക്കൊരു ധാരണ ഉണ്ട് നിങ്ങൾ വലിയ നബിയാണെന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫതബസ്സമ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിബിധങ്ങൾ ഇങ്ങനെ ചിരിച്ചു കാണിച്ചു എന്നാണ്. അല്ലോ, ആ മുത്തിന്റെ ജീവിതം വല്ലാത്ത അത്ഭുതം തന്നെ പ്രിയപ്പെട്ടവരെ. ആർക്കാണ് പറ്റിയ, ആരാണ്? ഭാര്യ പറയാണ്, ഒരു വിഷയമുണ്ടായപ്പോ നിങ്ങൾക്കൊരു ധാരണയുണ്ട് നിങ്ങൾ വലിയ നബിയാണെന്ന്. ഫതബസ്സമ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ മുത്തിനല്ലേ ഇങ്ങനെ കഴിയും? നിങ്ങൾ വലിയ ഒരാളാണെങ്കിൽ നിങ്ങളെ ഭാര്യ എങ്ങനെ കളിയാക്കി നിങ്ങൾക്ക് സഹിക്കും? രാജ്യത്തിന്റെ മന്ത്രിയാണ്, വീട്ടിൽ വരും ഇടിയൊക്കെ ഇടിക്കും, അയാൾ മുസ്ലിമായ സോഫിയത്തും മൈമൂനത്തും, രാത്രി അങ്ങോട്ട് വെക്കുക, തൊപ്പി അങ്ങോട്ട് വരിക, അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കുക. അവിടെ ഒരു പരിപാടി നടക്കൂല, നടത്താൻ പാടില്ല, അവിടെ നമ്മൾ ഒതുങ്ങി കൊടുക്കണം എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ലോകത്തെ കിടുകിടാവിറപ്പിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഭാര്യയോടൊപ്പം നീ ജീവിക്കണമെന്ന് പറഞ്ഞിരുന്നത് നിങ്ങൾക്കറിയോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അംഗീകരിക്കൂലേ? ഉത്തര റസൂലിനെ മാറ്റി വെക്ക്. ഉമർ റളിയല്ലാഹു അൻഹു ആരാ? കിടുകിടാവിറച്ചുപോയി, ലോകത്ത് കിടുകിടാവിറച്ചുപോയി. ഉമറിന്റെ പേര് കേൾക്കുമ്പോ മക്ക കിടുകിടാവിറച്ചുപോയി. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഭാര്യയോടൊപ്പം ഇങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു. ഭയങ്കര രസമുള്ള വാക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തനാ മുമാറിന്റെ വരവിനൊത്ത് അക്കൊത്ത മുഹമ്മദ് ശിരസെടുത്ത് ഇക്കയിൽ കൊണ്ടുവരുമെന്നുറപ്പിച്ച് ഉടവാളൂരിയെടുത്ത് ഉമറത കുതിരപുറത്ത് ഉശിരത കാണിച്ചിട്ട്
ഉശിരത കാണിച്ചിട്ട് ഉടനടി പുറപ്പെട്ട് ഉലകിന്റെ തെളി ദീപം കെടുത്തുവാൻ വേണ്ടി, കെടുത്തുവാൻ വേണ്ടി മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തരാം ഉമറിന്റെ വരവിനൊത്ത് അക്കൊത്ത മുഹമ്മദിൻ ശിരസെടുത്ത് ഇക്കയിൽ കൊണ്ടുവരുമെന്നുറപ്പിച്ച് ഉടവാൾ ഊരിയെടുത്ത് ഉമറത കുതിര പുറത്ത് ഉശിരത കാണിച്ചിട്ട് ഉടനടി പുറപ്പെട്ട് ഉലകിന്റെ തെളി ദീപം കെടുത്തുവാൻ വേണ്ടി, കെടുത്തുവാൻ വേണ്ടി കിടുകിടാ വിറപ്പിച്ചുകൊണ്ട് മക്കാപർവ്വതങ്ങൾക്കിടയിലൂടെ കുതിരകിടെ പുറപ്പ് ചീരിപ്പാഞ്ഞു പോലെ പുലിക്കുട്ടിയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ് യംബഗീ ലിറജുലിൻ അയ്യകൂന ഫീ അഹ്ലിഹി കസ്സബീ, ഭാര്യമാരുടെ മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ നിങ്ങളാകണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. ഇസ്ലാമിക ഭരണകൂടത്തെ നിയന്ത്രിച്ച ഇസ്ലാമിന്റെ ശത്രുക്കൾ മുള്ളിപ്പോയ മുട്ടുപറപ്പിച്ചു കളഞ്ഞ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭാര്യയുടെ മുന്നിൽ കൊച്ചുകുട്ടിയെ പോലെയായിരുന്നു, കൊച്ചുകുട്ടിയെ പോലെ അങ്ങനെ കളിപ്പിക്കുക, കളിപ്പാട്ടെടുത്ത് കിളിക്ക് കൊടുക്ക, ഞാൻ അടുത്ത് പോയിരിക്കുക, സുഖമാണോ, ഇക്കിളിയാക്കി ഇക്കിളാക്കി കൊടുക്ക. നിങ്ങൾ എന്ത് വിചാരിച്ചു കുടുംബജീവിതം എന്ന് പറഞ്ഞു ഇങ്ങനെ ഭർത്താവായിട്ട് ഭക്ഷണം കൊണ്ടുപോവാ, റോബർട്ടിനെ പോലെ പോയി കിടന്നുറങ്ങും, രാവിലെ എണീക്കുന്നു, ചായ കൊണ്ടുപോവാ, പോയി കിടന്നുറങ്ങും. ഇതെന്റെ മണിത്താവാണ്, ഇത് മണിത്താവല്ല, ഇത് വാടകയ്ക്ക് വാങ്ങിയ റോബർട്ടാണ്. ഭർത്താവെന്ന് പറഞ്ഞാൽ ഉമർന്ന് പറയാണ് ചിരി താഴ്ന്നു കൊടുക്കണം, ചിരി കളിക്കണം, ചിരിച്ചിരിക്കണം, ഒരു രസമൊക്കെ ഉണ്ടാവും, തമാശ പറയണം, പൊട്ടിച്ചിരിക്കണം, ഓടിക്കളിക്കണം, ചാടിക്കളിക്കണം, ഒളിച്ചു കളിക്കണം ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞ കട്ടിലിന്ന് താഴെ തള്ളി തള്ളി തറ തള്ളിയിട്ട് തിരിച്ചൊരു വരവുണ്ടാവും. ഇന്ന് പണ്ടത്തെ താത്തമാരെ പോലെയല്ല, ഇപ്പൊ താത്തമാരൊക്കെ ബ്ലാക്ക് ബെൽറ്റ് ആണ്, ഇങ്ങനെ നിൽക്കും സഹിക്കാൻ പറ്റൂല, ഇടി കൊണ്ടാ പിന്നെ മെഡിക്കൽ കോളേജിലും എടുക്കൂല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം, ആവശ്യത്തിനുള്ള കളിയാണ് ഈ പറഞ്ഞത്, അല്ലാതെ അടുക്കളയിൽ ഭയങ്കര തിരക്കുള്ള ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ വളരെ ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യരുത്. അത് സമയം നോക്കിയിട്ട് വേണം ചെല്ലാൻ, ആകെ ടെൻഷൻ അടിച്ച് സുഖമില്ലാടക്കുമ്പോ നമ്മൾ നമ്മൾ ആവശ്യത്തിന് അന്തരീക്ഷമൊക്കെ നോക്കി സാഹചര്യമൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഭയങ്കര സന്തോഷമാണ് അവർക്ക്, നമ്മൾ അങ്ങനെ അവരോടൊത്ത് സഹകരിച്ചാൽ അവരെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും പിന്നെ നമ്മളെ മറക്കൂല. ഒരു കുട്ടിയെ പോലെ, ഒരു കുട്ടിയെ പോലെ ഭാര്യയോടൊത്ത് സഹകരിക്കുന്ന ഭർത്താവിന് ലോകത്ത് പിന്നെ എത്ര വലിയ കാമുകൻ വന്നവളെ വളച്ചെടുത്താലും ഏത് വലിയ മസിൽമാൻ വന്നിട്ട് മിസ് കോൾ അടിച്ചാലും അവള് പോവൂല, അവള് മറുപടി കൊടുക്കൂല. എനിക്കെന്റെ ഭർത്താവാണ് വലുതെന്ന് അവൾ പറയും, എനിക്കെന്റെ സർവസ്വവും എന്റെ ഭർത്താവാണെന്ന് പറയും. ലുക്മാൻ ലഖീം റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞാൻ വീട്ടിൽ എന്റെ ഭാര്യയോടൊത്തൊരു കുട്ടിയെ പോലെയാണെങ്കിലും വൈദാ കാന ഫിൽ ഖൗമി മുജിദ റജുലാ, ജനങ്ങളുടെ മുമ്പിൽ വന്നാൽ പിന്നെ ഞാനൊരു ആണത്തമുള്ള പുരുഷനാണെന്ന് ലുക്മാൻ ലഖീം റളിയല്ലാഹു അൻഹു പറയാണ്. വീട്ടിൽ ഇതുപോലെ കുച്ചങ്ങളോട് കളിച്ചുകൊണ്ടിരുന്നിട്ട് പള്ളിയിൽ വന്നിട്ടും അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നാൽ ജോലി പോവും, ഖത്തീബുമാരുടെ ജോലി പോവും. സെക്രട്ടറി ആണെങ്കിൽ കൈയും കാലും കെട്ടി നേരെ പ്രാന്താശുപത്രി കൊണ്ടിടും, പള്ളി വന്നിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കണം, ഖുർആനൊക്കെ എടുത്ത് വെച്ച്. വീട്ടിൽ മാത്രമാണത്, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഇത് ആക്കാന ഫിൽക്കോമി ഉചിതറജില, പുറത്തിറങ്ങുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡേർഡായി, പിന്നെ നല്ല പക്വതയുള്ള ആളായി, പിന്നെ അൽഹംദുലില്ലാ നല്ല ഇസ്സത്തുള്ള ഒരു പുരുഷനായി. അങ്ങനെ വേണം ഒരു മുസ്ലിം ആകേണ്ടത്. റളിയല്ലാഹു അൻഹു അങ്ങനെയല്ലേ, ഭാര്യയുടെ മുന്നിൽ കളിയുണ്ട്, ചിരിയുണ്ട്, തമാശയുണ്ട്, പുറത്തിറങ്ങിയാലോ, പുറത്തിറങ്ങിയാലോ അൽഹംദുലില്ലാ പിന്നെ ജീവിതം മാറുകയാണ്, പിന്നെ സ്വഭാവം മാറുകയാണ്, പിന്നെ രൂപഭാവങ്ങളൊക്കെ മാറുകയാണ്. മാഷാല്ലാഹ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഒരിക്കൽ അദ്ദേഹത്തിനോട് തർക്കിച്ചു, പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും
ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഒരിക്കൽ തർക്കിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുറാജേനി, നീ എന്നോട് തർക്കിക്കുന്നോ പെണ്ണേ? എന്നോട് തർക്കിക്കുന്നോ പെണ്ണേ? എന്നോട് ശബ്ദമുയർത്തി സംസാരിക്കുന്നോ പെണ്ണേ? എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ തിരിച്ചു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഇന്ന അസ്വാജ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തു റസൂലിന്റെ ഭാര്യമാര് പോലും അവരോട് തർക്കിക്കുന്നുണ്ടല്ലോ, പിന്നെയാണോ ഒരു ഉമർ? അല്ലാഹ് എന്താണ് ഈ കേൾക്കണത്? എന്താണ് കേൾക്കണത്? കാതു തുറന്ന് കേട്ടോ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ തർക്കിച്ചപ്പോ അതുറാജുനി, പെണ്ണേ നീ എന്നോട് തർക്കിക്കുന്നോ പെണ്ണേ? ആ സമയത്ത് ആ പെണ്ണു മറുപടി കൊടുക്കുന്നോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് അവരോട് തർക്കിക്കുമ്പോഴാണോ പിന്നെ ഈ ഉമറെന്ന് ആ മഹദി ചോദിച്ചു അത്രേ. അത് കേട്ടിട്ട് ഉമർ റളിയല്ലാഹു ഒന്ന് ഇറങ്ങി ഓടി. എവിടേക്കാണ് ഓടിയതെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ, മുത്ത റസൂലിന്റെ ഭാര്യയല്ലേ. ഭാര്യമാര് തർക്കിക്കും ഭർത്താവിനോട്, മുത്ത് നബിയോടെന്ന് തന്റെ പ്രിയപ്പെട്ട വീട്ടുകാര് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹ ചിന്തിച്ചത്, അല്ലാ, എന്റെ മോള് നബിയോട് തർക്കിക്കുമോ? എന്റെ മോള് നബിയുടെ ഭാര്യയല്ലേ, എന്റെ മോള് നബിയോട് തർക്കിക്കുമോ? അറിയില്ല. ഓടി ചെല്ലുകയാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, മോളേ, നബിയുടെ ഭാര്യമാരൊക്കെ നബിയോട് തർക്കിച്ചോട്ടെ, പക്ഷേ ഉമറിന്റെ മോള് തർക്കിക്കല്ലേ. നബിയുടെ ഭാര്യമാരൊക്കെ തർക്കിച്ചോട്ടെ, ഉമറിന്റെ മോള് മുത്ത് റസൂലിന്റെ ഭാര്യയാണല്ലോ, ഉമറിന്റെ മോള് തർക്കിക്കല്ലേ. ഹഫ്സ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പ്രിയപ്പെട്ട ഉപ്പ എന്തേ എങ്ങനെ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ തർക്കിച്ചോട്ടെ, ആയിഷക്കൊരു വലിയ ഉപ്പയുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂബക്കറിന് എന്റെ മുത്തു നബിക്ക് വല്ലാത്ത സ്നേഹമാണ്. ഹഫ്സ, ഈ ഉമർ ആരാ? ഉമറിന്റെ മോളെ, ഉമറിന്റെ മോളെ, ഉമറിന്റെ മോളെ, ആ മുത്തു നബിയോട് ഒരു വാക്കുകൊണ്ട് പോലും നീ തർക്കിക്കല്ലേ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാ പറഞ്ഞത്. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ ആരാണ്? ആ പൊന്നുമോളെ, ആ മുത്തു നബി തങ്ങളുടെ ഭാര്യ എന്ന വലിയ സ്ഥാനം കിട്ടിയിട്ട് ആ ഭർത്താവായ നബി തങ്ങളോട് നീ തർക്കിക്കരുത് മോളെ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹു. കുടുംബം സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിന്റെ ഭർത്താവിന്റെയും ഭാര്യയുടെയും ഉദാഹരണം അല്ലാഹുവിന്റെ റസൂൽ ഹദീസിലൂടെ പറഞ്ഞു പഠിപ്പിച്ചു തരുന്നുണ്ട്. കുടുംബം സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിന്റെ ഭർത്താവിന്റെ ഉദാഹരണം എന്തെന്നറിയുമോ? കുടുംബം സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിലെ ഭാര്യയുടെ ഉദാഹരണം എന്തെന്നറിയുമോ? ഭർത്താവിനെ കുറിച്ച് പറയുന്ന മുത്ത് റസൂൽ റഹിമല്ലാഹു റസൂല, ആ കുടുംബത്തിലെ ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. കാമമിനല്ലൈലി, രാത്രിയിൽ അയാൾ എഴുന്നേൽക്കുകയാണ്. ഫസ്വല്ലാ, വീട്ടിനകത്തിരുന്ന് നിസ്കരിക്കുകയാണ്. വൈഖല ഇംറഅതഹു, തന്റെ ഭാര്യയെ എന്നിട്ട് വിളിച്ചുണർത്തുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവ്, കുടുംബം സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിലെ ഭർത്താവ് എന്താ? രാത്രി ഉണർന്ന്, സ്വന്തമായിട്ട് ഉണർന്ന് വധു എടുത്ത് രണ്ടരക്കാലത്ത് നിസ്കരിക്കും. സുബഹിക്ക് മുമ്പാണ്. എന്നിട്ട് ഭാര്യ വിളിക്കും, വൈഫിനെ വിളിക്കും, പതിയെ സമയായി, അഞ്ചുമണിയായി, ഭാങ്ങനെ സമയമായി, എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ അങ്ങനെ ഭാര്യയെ സുബഹിക്ക് വിളിച്ചുണർത്തിയിട്ടുള്ള ഒരു കൈപൊക്കാൻ ഞാൻ പറയണില്ല, കൈവക്കാൻ പറയണില്ല. ചില ആളുകളൊക്കെ പൊക്കും, കാരണം നിങ്ങൾക്ക് എന്തും പറയാലോ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കലില്ല, സുബൈരെ സമയത്ത് ആരും കാണാനും പോണില്ല, കയ്യും പൊക്കാം കാലും പൊക്കാം, അതുകൊണ്ട് വെറുതെ ചുമ്മ കൈ പൊക്കിയിട്ട് പാവം കേൾക്കാം. തിരിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയണു, ഭാര്യ വറഹിമല്ലാഹു ഇംറഅതൻ, പെണ്ണിന് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, ഖാമത്തു മിനല്ലൈൽ, രാത്രി ഉണരുന്നു, ഫസ്വല്ലത്ത്, അവൾ നിസ്കരിക്കും. ഭർത്താവ് ഉറങ്ങാണ്, ഉണർത്തിയില്ല, ഭാര്യ ഉണർന്ന് നിസ്കരിച്ചു, എന്നിട്ട് ഭർത്താവിനെ ഉണർത്തി, നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ പറഞ്ഞു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അത്ര ശക്തിയാണ്.
ഞാൻ നടത്തുന്ന സ്നേഹസാഗരത്തിന് മുന്നിൽ ഒരു പ്രിയപ്പെട്ട പിതാവ് ഒരിക്കൽ വന്നു. അബൂബക്കർ റാവുത്തർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ പ്രിയപ്പെട്ട പിതാവ് ഞാനില്ലാത്ത സമയം സ്നേഹസാഗരത്തിൽ വന്നിട്ട് അവിടെയുള്ള മാനേജരോട് പറഞ്ഞു, എന്നെ ഇവിടെ എടുക്കണം. അവര് പറഞ്ഞു, അങ്ങനെ എടുക്കാൻ പറ്റൂല, എവിടെന്നെങ്കിലും വരുന്ന ആളുകൾക്ക് കിടക്കാനുള്ള സ്ഥലമല്ല, രേഖ വേണം, കത്ത് വേണം, അതിന് വേണ്ടിയുള്ള മറ്റ് നിയമങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വന്നാൽ എവിടെയോ പോയി പ്രസംഗിക്കുന്ന നൗഷാദ് വാക്കി ഉസ്താദ് കുടുങ്ങിപ്പോകും, അങ്ങനെ എടുക്കാൻ പറ്റൂല. അദ്ദേഹം പറഞ്ഞു, എനിക്കാരുമില്ല, എന്നെ സഹായിക്കണം. നിങ്ങൾക്ക് മക്കളില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു, എനിക്ക് 4 മക്കളുണ്ട്. മാനേജർ പറഞ്ഞു, മക്കളുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ എടുക്കാൻ പറ്റൂല. അദ്ദേഹം പറഞ്ഞു, മക്കൾ എന്നെ നോക്കുന്നില്ല ഉസ്താദേ, മക്കൾ എന്നെ പരിഗണിക്കുന്നില്ല ഉസ്താദേ, നിങ്ങൾക്ക് ഭാര്യയില്ലേ. ആ സമയത്താണ് കുടുകുടേ കരഞ്ഞത്. പേഴ്സിൽ നിന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. പത്രത്തിൽ വന്നത് ചരമകോളത്തിൽ തന്റെ ഭാര്യ മരണപ്പെട്ട വാർത്ത വന്നിടത്ത് കാണിച്ചിട്ട് പറയുന്നു, എവളും മരിക്കുന്നത് വരെ എനിക്കൊന്നിനും ഒരു കുറവില്ലായിരുന്നു ഉസ്താദ്. രണ്ടാമത്തെ ദിവസമാണ് ഞാൻ അവിടെ എത്തുന്നത്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ മക്കളെ വരുത്താതെ അവിടെ കിടത്തൂല എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ഞാൻ പ്രസംഗം നടത്തി രാത്രിയില്. അദ്ദേഹത്തിന്റെ മക്കൾ ആ പ്രസംഗം കേട്ട് വാപ്പാടെ പേര് പറഞ്ഞു, അഡ്രസ് പറഞ്ഞു, മക്കൾ വന്നു. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉപ്പ പറയുകയാണ്, എന്റെ ഭാര്യ മരിക്കുന്നത് വരെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു ഉസ്താദേ. സമയത്തും മരുന്ന് തരുമായിരുന്നു, സമയത്തു ഭക്ഷണം തരുമായിരുന്നു. ഭാര്യ മരിച്ചിട്ട് മക്കളുടെ ഭാര്യമാരാകുന്ന മരുമക്കളുടെ മുമ്പ് പോയി ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഉസ്താദിന് വരുമ്പോഴാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. നിങ്ങളുടെ ഭാര്യ മരിച്ചിട്ട് നിങ്ങളുടെ മരുമക്കളുടെ മുമ്പ് പോയി കൈനീട്ടി നിൽക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് നിങ്ങൾക്കിത് പറഞ്ഞാലും മനസ്സിലാകൂന്ന് പറഞ്ഞു. അല്ലാഹുവേ, മരണപ്പെട്ട ഭാര്യയുടെ ഫോട്ടോയും കയ്യിൽ വെച്ചിട്ട് കണ്ണീരോടെ നടക്കാണ്. അവള് പോയപ്പോ എല്ലാം പോയി, അവള് പോയപ്പോ എല്ലാം പോയി. ഉള്ളപ്പോ അതിന്റെ വിലയെറിയൂല. എന്റെ പുത്തൂരുകാരാ, നിങ്ങളുടെ കൂടെ ഉള്ളപ്പോ അതിന്റെ വിലയെറിയില്ല. എത്ര സന്തോഷമാണ്. അല്ലാഹുവേ, മാരക രോഗം കൊടുത്തു പരീക്ഷിക്കരുത് റബ്ബേ. ഞങ്ങൾക്കും അസുഖം തരരുത്, ഞങ്ങളുടെ ഭാര്യമാർക്കും തരരുത്. സന്തോഷമുള്ള കുടുംബ ജീവിതത്തിൽ കല്ലുകടിയായി കിഡ്നി തകരാറ് കടന്നു വരല്ല റബ്ബേ, കരളുവീക്കം കടന്നു വരല്ല റബ്ബേ, ക്യാൻസർ കടന്നു വരല്ല റബ്ബേ. ഞങ്ങൾ സന്തോഷത്തോടെ ഇരുന്നെങ്കിലേ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റുള്ളൂ.